2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കെ കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പാർലമെന്റ് അംഗങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു പ്രവണതയിലേക്ക് ഓരോ ദിവസവും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനും ഏതിനും പാർലമെന്റ് അംഗങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തികച്ചും അവാസ്തവവും നിരുത്തരവാദപരവുമായ നടപടികളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സത്യത്തെ വളിച്ചൊടിച്ചും അസത്യങ്ങൾ പ്രചരിപ്പിച്ചുമാണ് ഇന്ന് മുഖ്യമന്ത്രി നവകേരള യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ശബരിമലയിൽ ദർശനം നടത്താൻ 41 ദിവസം പൂർണ്ണ വ്രതമെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും തീർത്ഥാടകരെത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമലയുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ട കേരള ഗവൺമെൻറ് ഇത്തവണ യാതൊരുവിധമായ ക്രമീകരണങ്ങളും ശബരിമലയിൽ നടത്തിയിട്ടില്ല. ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ 41 ദിവസത്തെ വ്രതമെടുത്തു വരുന്ന തീർത്ഥാടകന്മാർ 18-ാം പടി കയറാതെ, അല്ലെങ്കിൽ 18-ാം പടി കയറി 4 നിമിഷത്തെ ദർശനം പോലും കിട്ടാതെ അവർ മടങ്ങിപ്പോയി, പന്തളത്ത് പോയി ശബരിമലയിൽ നിർവഹിക്കേണ്ട കർമ്മങ്ങൾ അവിടെ നിർവഹിച്ചിട്ടാണ് അവർ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത്. തികച്ചും വേദനാജനകമായ ഒരു അന്തരീക്ഷമാണ് ശബരിമലയിൽ നിലനിൽക്കുന്നത്. ഈ 21 മന്ത്രിമാർക്ക് കേരള ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്ന സുരക്ഷ, ഓരോ ദിവസവും 80,000 ആളുകൾ വരുന്ന ശബരിമലയിൽ ഒരുക്കിയിട്ടില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യമാണ്. 80,000 ഭക്തന്മാരാണ് ഓരോ ദിവസവും വരുന്നത്, അത് 100,000 കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശബരിമലയിലെ വരുമാനം കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ മുഴുവൻ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഗവൺമെൻറ് തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ 4 ലക്ഷം ഭക്തന്മാരാണ് കർണാടകത്തിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നും, ആന്ധ്രയിൽ നിന്നും, തെലുങ്ക് ദേശത്തിൽ നിന്നും, അതുപോലെ തന്നെ മറ്റ് തെലുങ്കാനയിൽ നിന്നും അടക്കം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വന്നുകൊണ്ടിരിക്കുന്ന ഭക്തന്മാരെ വഴിയിൽ 18 മണിക്കൂറോളം തടഞ്ഞിടുക എന്ന് പറഞ്ഞത് വളരെ ക്രൂരമായ ഒരു നടപടിയാണ്. മാത്രമല്ല, ശബരിമലയിൽ ഇത്തവണ മന്ത്രിമാരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി ഒരു ഏകോപനമുണ്ടാക്കി ഇത്തവണത്തെ ശബരിമലയിലെ സീസൺ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെക്കുറിച്ചൊരു ആലോചന നടത്താതെ പോയതിൻ്റെ അനന്തരഫലമാണ് ഈ തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ വെള്ളം കിട്ടാതെ, ആഹാരം കിട്ടാതെ, മരുന്ന് കിട്ടാതെ എത്രയോ ആളുകളാണ് കുഴഞ്ഞു വീണ് വീണുകൊണ്ടിരിക്കുന്നത്. മരണം സംഭവിക്കാത്ത നമ്മുടെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി. കുസാറ്റിൽ ഒരു ക്രൗഡ് വന്നപ്പോൾ 4 പേർ മരിച്ചു നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ശബരിമലയിൽ മരിക്കാത്തത് ഈശ്വരാധീനം കൊണ്ട് മാത്രമാണ്. ശബരിമലയെക്കുറിച്ച് എന്നും നിഷേധാത്മകമായൊരു സമീപനമാണ് കേരള ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ മറവിൽ ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അട്ടിമറിച്ച് 10 വയസ്സിന് മുകളിൽ, 50 വയസ്സിനുള്ള താഴെ സ്ത്രീകളെ അവിടെ കയറ്റാൻ കേരള ഗവൺമെൻറ് നടത്തിയ ഭഗീരഥ പ്രയത്നം, ആ പ്രയത്നത്തിന് പശ്ചാത്താപം ചെയ്ത്, പ്രായച്ചിത്തം ചെയ്ത് അവരേറ്റു പറഞ്ഞിട്ടും പിന്നെയും തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ശബരിമലയുടെ കാര്യത്തിൽ. അതുകൊണ്ട് അടിയന്തരമായി കേരള ഗവൺമെൻറ് ഈ യാത്ര, ഇതിനുവേണ്ടി ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരെങ്കിലും അതിൽ നിന്ന് വിട്ട് ശബരിമലയിൽ പോയി പ്രശ്നങ്ങൾ പഠിച്ച് അതിന് പരിഹാരമുണ്ടാക്കണം. കേരളത്തിലെ മുഖ്യമന്ത്രിയെ അനുധാവനം ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസ് സേനയിലെ മുഴുവൻ അംഗങ്ങളെയും അവിടുന്ന് ശബരിമലയിലേക്ക് പറഞ്ഞു വിടണം. കാരണം ഈ 21 മന്ത്രിമാർക്ക് ഇത്ര വലിയ സുരക്ഷയുടെ ഒരു ആവശ്യവുമില്ല. 80,000 ആളുകൾ വരുന്നിടത്ത് പരിചയസമ്പന്നരായ ആളുകളെ അയക്കാതെ പുതുമുഖങ്ങളെ അയച്ച്, മുൻകൂർ പരിചയമില്ലാത്തവരെ അയച്ച് ഈ ശബരിമല തീർത്ഥാടനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റുമാണ്. അതിൻ്റെ പിതൃത്വം കേരളത്തിലെ MPമാരുടെ തലയിൽ വെച്ച് കെട്ടേണ്ട യാതൊരു കാര്യവുമില്ല. മാത്രമല്ല, ഇന്ന് കേരളത്തിലുണ്ടായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് കേന്ദ്രം മാത്രമല്ല ഉത്തരവാദിത്വം, കേരളത്തിനും അതിൻ്റെതായ ഉത്തരവാദിത്വമുണ്ട്. പാർലമെൻറ്റിൽ ഞങ്ങളത് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സപ്ലിമെൻ്ററി ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റിൽ തന്നെ ഈ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയെക്കുറിച്ച്, അതുപോലെ വാതകത്തിൻ്റെ വിലക്കയറ്റത്തെക്കുറിച്ച്, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തെക്കുറിച്ച്, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അടക്കമുള്ള വിലവർദ്ധനയെക്കുറിച്ച്, തൊഴിലില്ലായ്മയെക്കുറിച്ച് അതിശക്തമായി ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. മാത്രമല്ല, 2030 ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ 3-ാമത്തെ ശക്തിയാക്കി
ഇന്ത്യയെ മാറ്റുമെന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇപ്പോഴും 3.7 ട്രില്യൺ ഡോളറിലാണ് നിൽക്കുന്നത്. 5 ട്രില്യൺ ഡോളറാണ് പ്രഖ്യാപിച്ചത്. ഇന്ന് ഈ മൂന്നാം സ്ഥാനത്തെത്താൻ 2030 ഈ കണക്കിന് പോയാൽ 40 പോലും എത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കേന്ദ്ര ഗവൺമെൻറ് കെടുകാര്യസ്ഥതയ്ക്കെതിരെ അതിശക്തമായി പാർലമെൻറ്റ് അകത്തും പുറത്തും പ്രതികരിക്കുന്ന എം പിമാരെ പ്രതിക്കൂട്ടിൽ നിർത്തി തങ്ങളുടെ ദൂർത്ത തങ്ങളുടെ കെടുകാര്യസ്ഥത ഇതൊക്കെ മറച്ചു വയ്ക്കാൻ ബോധപൂർവമായി നീക്കം നടത്തുന്നത് അപഹാസ്യമാണ്. മാത്രമല്ല കേരളത്തിൽ ഭരിക്കുന്ന ആളുകളാണ് നിയമം കയ്യിലെടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം മുഖ്യമന്ത്രി പരസ്യമായി അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ 4-5 ചെറുപ്പക്കാരെയും ഒരു വനിതയെയും മാരകമായി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് രക്ഷാപ്രവർത്തനമാണെന്ന് വ്യാഖ്യാനിച്ച മുഖ്യമന്ത്രി SFI-ക്കാരെ കേരളത്തിൽ അഴിഞ്ഞാടാൻ വിടുകയാണ്. കേരളത്തിലെ ഗവർണർക്കെതിരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാഷ്ട്രപതിയെ സമീപിക്കാം, പരാതി കൊടുക്കാം, കോടതിയിൽ പോകാം. നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടതിന് പകരം തൻ്റെ അനുയായികളെ അഴിഞ്ഞാടാൻ വിട്ട് ആയുധം കയ്യിലെടുത്ത് നിയമം കയ്യിലെടുത്ത് ഗവർണർക്ക് പോലും കേരളത്തിൽ സഞ്ചരിക്കാനാകാത്ത സാഹചര്യം സംജാതമാക്കിയാൽ MLA-മാരെ തെരുവിലിട്ട് പട്ടിയെപ്പോലെ തല്ലുന്ന കാഴ്ച തുടർന്നാൽ കേരളം അരാജകത്വത്തിലേക്ക് നീങ്ങും. നാളെ മുഖ്യമന്ത്രിയുടെ സംരക്ഷകരാണ്ട പോലീസുകാരെ നിഷ്ക്രിയമാക്കി മാറ്റിക്കൊണ്ട് ആ ചുമതല SFI-ക്കാർക്കും DYFI-ക്കാർക്കും കൊടുത്താൽ നാളെ ഗവർണറുടെ സംരക്ഷണ ചുമതലയെ ഏറ്റെടുക്കുന്ന പ്രവണത BJP-യും അവരുടെ യുവജന പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി പ്രസ്ഥാനവും ഏറ്റെടുത്താൽ കേരളത്തിൽ തെരുവ് യുദ്ധം നടക്കും. അപ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു തെരുവ് യുദ്ധത്തിനാണോ തൻ്റെ പുറപ്പാടെന്ന് വ്യക്തമാക്കേണ്ട ഒരു സമയം സംജാതമായിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്, ശാന്തിയാണ്. അധികാരത്തിലിരുന്നു കൊണ്ട് ആ സമാധാനവും ശാന്തിയും തകർക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തുന്ന ഹീനമായ നീക്കം അത് അവസാനിപ്പിച്ചേ മതിയാകൂ. ഇല്ലെങ്കിൽ കേരളം ഒരു ചോരക്കളമായി മാറും. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ചോരയിൽ ഭയമില്ലെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭയമുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി തൻ്റെ അനുയായികളെ നിലയ്ക്ക് നിർത്തണം. ഗവർണറുടെ ഒരു നടപടിയോടും ഞങ്ങൾക്കാർക്കും യോജിപ്പില്ല. അതിനിവിടെ നിയമമുണ്ടല്ലോ, സുപ്രീം കോടതി ഉണ്ടല്ലോ, ഹൈക്കോടതി ഉണ്ടല്ലോ, ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് പരാതി കൊടുക്കാമല്ലോ. അല്ലാതെ തൻ്റെ അനുയായികളെ അഴിച്ചുവിട്ട് ഗവർണറുടെ റൂട്ട് ഇൻ്റലിജൻസിനെ കൊണ്ട് ചോർത്തി വാങ്ങി പല സ്ഥലത്തും ഗവർണറെ ആക്രമിച്ച നടപടി കേട്ടുകേൾവിയില്ലാത്ത നടപടിയാണ്. ആ നടപടി ആവർത്തിച്ചാൽ ഗവർണർക്ക് സംരക്ഷണം കൊടുക്കാൻ പോലീസുകാർ തയ്യാറാകുന്നില്ലെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ തെരുവ്യുദ്ധമാണ്. അധികാരത്തിലിരുന്നു കൊണ്ടൊരു തെരുവ് യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്നത്, കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നത് ഒരിക്കലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ചേർന്ന പണിയല്ല. അതുകൊണ്ട് അദ്ദേഹം അത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്.